കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാള ഫിലിം ചെയ്യാൻ പോവുകയാണ്. ശ്രീ മോഹൻലാൽ. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായിരുന്ന ആ താരജോഡികൾ വീണ്ടും ഒരുമിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം പ്രിയങ്കരനായ ലാലേട്ടനും ശോഭനയും വീണ്ടും ഒരിക്കൽ കൂടി സ്ക്രീൻ പങ്കിടാൻ ഒരുങ്ങുകയാണ്. അതും തരുൺ മൂർത്തി എന്ന അനുഗ്രഹീത സംവിധായകന് വേണ്ടി. തരുൺമൂർത്തിയുടെ 3-ാമത് ചിത്രമായ ലാലേട്ടന്റെ 360-ാമത് ചിത്രത്തിലാണ് ഇരുവരും വീണ്ടും നായികാ നായകന്മാരായി ഒരുമിക്കാൻ പോകുന്നത്. ഈ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ശോഭന തന്നെ സോഷ്യൽ മാധ്യമങ്ങളിൽ ഇട്ട വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ലാൽജിയുടെ 360th ഫിലിം ആണ്. So I'd like to wish him all the best. ഇത് ഞങ്ങളുടെ കോമ്പിനേഷൻ. ഐ തിങ്ക് ഇറ്റ്സ് അവർ 56th ഫിലിം ടുഗദർ. 4 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള സിനിമയിലേക്ക് താൻ തിരിച്ചു വരുന്നതെന്നും പുതിയ ചിത്രത്തിനായി സൂപ്പർ എക്സൈറ്റഡ് ആണെന്നും ശോഭന പറയുന്നു. താനും മോഹൻലാലും 56-ഓളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ പുതിയ സിനിമയിൽ ഒരുമിക്കുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് തനിക്കുണ്ടെന്നും ശോഭന വ്യക്തമാക്കുന്നു. 2020 പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രമായിരുന്നു ശോഭന ഏറ്റവും ഒടുവിൽ ചെയ്ത മലയാള സിനിമ. 2009 അമൽ നീരദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സാഗറേലിയസ് ജാക്കി എന്ന ചിത്രത്തിലാണ് മോഹൻലാലിനൊപ്പം ശോഭന അവസാനമായി സ്ക്രീൻ പങ്കിട്ടത്. കെ ആർ സുനിൽ കഥ രചിക്കുന്ന തരുൺ മൂർത്തി ചിത്രത്തിനായി ഏറെ നാളുകളായി കട്ട വെയിറ്റിംഗിലാണ് ആരാധകർ. എമ്പുരാന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷെഡ്യൂൾ ബ്രേക്കിന് ശേഷം തരുൺ മൂർത്തി ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, റാന്നി, തൊടുപുഴ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുക. ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലായിരിക്കാം ലാലേട്ടൻ എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഏപ്രിൽ ഒടുവിലോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും അറിയുന്നു. ചിത്രത്തിന്റെ കൂടുതൽ കാസ്റ്റിംഗ് വിവരങ്ങൾക്കും മറ്റ് വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.